വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എസ് എഫ് ഐയിൽ പിടിമുറുക്കാൻ സി പി ഐ എം ഫ്രാക്ഷൻ യോഗങ്ങൾ ചേരും. കർശന നിരീക്ഷണത്തിന് ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം കൊടുത്തു. എസ് എഫ് ഐയിൽ അഴിച്ചുപണിയും ആലോചനയിലുണ്ട്. തനേഷ് തമ്പി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. തനേഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം അടുത്തടുത്ത വിവാദങ്ങൾ അത് എസ് എഫ് ഐയെ പൂർണ്ണമായും പ്രതിരോധത്തിൽ നിർത്തിയിരിക്കുകയാണ്. നേരത്തെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ആൾമാറാട്ടവുമായി ബന്ധപ്പെട്ട് എ വിശാഖ് എന്ന അവിടുത്തെ ഏരിയ സെക്രട്ടറിയെ ഇതുവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിനു പിന്നാലെയാണ് കെ വിദ്യ വ്യാജരേഖ ചമച്ച് ജോലിക്കായി എത്തി എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. അവരെയും ഇതുവരെയും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കായംകുളം ഏരിയ സെക്രട്ടറിയായ നിഖിൽ തോമസ് ഈ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു എന്ന പേരിൽ നടത്തിയിട്ടുള്ള വ്യാജരേഖ നിർമ്മിതി അത് കലിംഗ യൂണിവേഴ്സിറ്റിയും ഒപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റിയും അദ്ദേഹത്തിന്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഈ വിഷയത്തിൽ ന്യായീകരിച്ച് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ നേരിട്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷേ വൈകിട്ടോടുകൂടി തന്നെ ആർഷോ ഉന്നയിച്ച വാദമുഖങ്ങൾ പൊളിയുന്നതാണ് കണ്ടത്. അങ്ങനെ തിരിച്ചടികൾ തുടർച്ചയായി എസ് എഫ് ഐക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ കൂടുതൽ കർശനമായിട്ടുള്ള നിരീക്ഷണം എസ് എഫ് ഐക്ക് മേൽ വേണം എന്നുള്ള അഭിപ്രായം സി പി ഐ എമ്മിൽ തന്നെ ഉയർന്നു വരുന്നത്. മുഖ്യമന്ത്രി തിരിച്ചെത്തിയ സാഹചര്യത്തിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ ചർച്ച സി പി ഐ എമ്മിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഭാരവാഹികളുടെ പ്രായപരിധി 25 എന്നുള്ളത് കർശനമായി നടപ്പിലാക്കി തുടങ്ങിയതോടെയാണ് ഇത്തരത്തിലുള്ള അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകൾ സംഘടനയ്ക്കുള്ളിൽ രൂപപ്പെടുന്നത് എന്നുള്ളതാണ് സി പി ഐ എം നേതൃത്വത്തിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ. കാരണം അത്രത്തോളം ഒരു നേതൃത്വത്തിലേക്ക് എത്തുന്നതിനുള്ള പക്വത പലപ്പോഴും പല നേതാക്കൾക്കും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് വലിയ പാളിച്ചകൾ പല മേഖലകളിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് സി പി ഐ എം കാണുന്നത്. അതുകൊണ്ട് ഫ്രാക്ഷനുകൾ വിളിച്ചു ചേർക്കുകയും കൂടുതൽ ശക്തമായിട്ടുള്ള കടുത്ത നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അടുത്ത മാസം സംസ്ഥാനതല പഠന ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് എസ് എഫ് ഐ. ആ പഠന ക്യാമ്പിൽ ഒരു പക്ഷേ നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ പോക്കിൽ എസ് എഫ് ഐയെ വിടാൻ സി പി ഐ എം ഒരുക്കമല്ല. കൂടുതൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇക്കാര്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് സി പി ഐ എം ഉദ്ദേശിക്കുന്നത്. തനേഷ് തമ്പിയാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്.